केरला इंजीनियरिंग एंट्रेंस एग्जामिनेशन चोदिक्कान साध्यतयुള്ള മുൻപ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷം 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ബോട്ട് ഈസ് മൂവിംഗ് ഫ്രം ദ ഈസ്റ്റ് ബാങ്ക് ടു ദ വെസ്റ്റ് ബാങ്ക് ഓൺ എ സൗത്ത് ഫ്ലോയിങ് റിവർ. സോ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ ആദ്യം ഫിഗർ വരയ്ക്കുകയാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു റിവർ ഫ്ലോ ചെയ്യുകയാണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഒരു റിവർ ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവർ. അവിടെ ഒരു ബോട്ട് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. ഫ്രം ദ ഈസ്റ്റ് ബാങ്ക് ടു ദ വെസ്റ്റ് ബാങ്ക്. അപ്പോ ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോവാണ്, വെസ്റ്റ് ഡയറക്ഷനിലോട്ട് ഒരു ബോട്ട് പോകാനായിട്ട് പോവാണ്. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് 4 km/h, ബോട്ടിന്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു 4 km/h എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദ ബോട്ട് എന്ന് പറയുന്നത് 4 km/h എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇഫ് ദ സ്പീഡ് ഓഫ് ദ റിവർ, റിവറിന്റെ സ്പീഡ് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, വി ആർ ഈസ് ഈക്വൽ ടു 3 km/h എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 km/h. ഇഫ് ദ വിഡ്ത് ഓഫ് ദ റിവർ ഈസ് 2 km, റിവറിന്റെ വിഡ്ത് എന്ന് പറയുന്നത്, വിഡ്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് 2 km ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോട്ട്, അവിടെ ആ ബോട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ ആ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, എ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. എയിൽ നിന്ന് ബിയിലേക്കാണ് ഈ ബോട്ട് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റിവറിന് ഒരു വെലോസിറ്റി ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ, ഒരു 3 km/h ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് എവിടെയായിരിക്കും പോയി ഈ ബാങ്കിന്റെ എവിടെയായിരിക്കും മീറ്റ് ചെയ്യുക, ഈ പോയിന്റിലായിരിക്കും. ഞാൻ ആ പോയിന്റ് സി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എ എന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു, അത് എവിടെ വന്ന് ജോയിൻ ചെയ്യും, സിയിലായിരിക്കും. വെസ്റ്റ് ബാങ്കിൽ തന്നെ ബിയിലെത്തില്ല, സിയിലായിരിക്കും എന്ന് ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെയാണോ എങ്കിൽ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്നെനിക്ക് എഴുതിക്കൂടെ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്നെനിക്ക് എഴുതാം. ഇനി ഇതില് ഈ ഇക്വേഷനകത്ത് ബി സി ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു റിവർ ഒരു വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യണം അല്ലെ. ആ വെലോസിറ്റി ഇൻ ടു ആ ടൈം ചെയ്യുമ്പോ എനിക്ക് ഇവിടെ ആൻസർ കിട്ടൂലെ, വി ആർ ഇൻ ടു ടി ചെയ്യുമ്പോ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും അല്ലെ. ബി സി എന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള കാര്യം കിട്ടും. ഇനി ആ ടൈം എനിക്ക് അവിടെ എങ്ങനെ കണ്ടുപിടിക്കാം, വി ആർ ഇൻ ടു ടൈം എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അവിടുത്തെ വിഡ്ത് എത്രയാണെന്നുള്ള കാര്യം നോക്കുക. വിഡ് ഡിവൈഡ് ബൈ വെലോസിറ്റി ചെയ്യുമ്പോ, വെലോസിറ്റി ഓഫ് ബോട്ട് ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടും, ടൈമും കിട്ടും അല്ലെ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ വരെയുള്ള മൂവ്മെന്റ് എടുക്കുകയാണ്, ഡബ്ല്യു ബൈ ബി ബി ചെയ്യുമ്പോ എനിക്ക് എന്ത് കിട്ടും, ബി സി എന്താണെന്നുള്ള കാര്യം കിട്ടും. ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതുകയാണ്, ഡബ്ല്യു ഇൻ ടു വി ആർ ഡിവൈഡ് ബൈ ബി ബി, എനിക്ക് ബി സി കിട്ടി. സംശയം ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കിയേ. എ സി സ്ക്വയർ എത്ര എനിക്ക് അറിയില്ല, എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടി എത്രയാ, ഡബ്ല്യു ഇൻ ടു വി ആർ ഡിവൈഡഡ് ബൈ ബി ബി ദ ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടി അല്ലേ. പ്ലസ് ഇനി അടുത്ത ഏതാ ഉള്ളത്, എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, ഇവിടുത്തെ വിഡ്ത് ഓഫ് ദ റിവർ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് പറഞ്ഞത്, വിഡ്ത് ഓഫ് ദ റിവർ ഈസ് ഈക്വൽ ടു 2 km. സോ ഞാൻ എന്ത് കൊടുത്തു, 2 എന്ന് ഞാൻ കൊടുത്തു, 2 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് സോൾവ് ചെയ്ത് നോക്കി, ഡബ്ല്യു വിഡ്ത് ഓഫ് ദ റിവർ എത്ര എന്നുള്ളത് എനിക്ക് അറിയാമല്ലോ, എത്രയാ, 4 ആണെന്നുള്ള കാര്യം എനിക്കറിയാം. സോറി, ടു ആണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇൻ ടു വി ആർ എന്ന് പറഞ്ഞാൽ എത്രയാ, വി ആർ ഈസ് ഇക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ 3 ÷ 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു, ക്ലിയർ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2 × 3/4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും, ഇവിടെ 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയൂലേ, 3/2, ഈ 2 ഈ 4 ക്യാൻസൽ ആയി പോയി, 3/2 ദ ഹോൾ സ്ക്വയർ. ത്രീ ബൈ ടു ദ ഹോൾ സ്ക്വയർ
plus 4 so for the more simplify it is equal to 9 divided by 4 plus 4 and is equal to 25 divided by 4 and then you get the AC square and the angle AC is equal to root of 25 divided by 4 which is equal to 5 by 2 is equal to 2.5 kilometer and then cancel with the AC is equal to 2.5 kilometer and then you get the answer with the other either E point to the little distance to get the other negative 2.5 kilometer under our answer under option D is the right answer. In this point, this distance is the boat and cover and the travel is the particular theta of inclination travel. This point is the start of the point. This point is the start of the theta inclination travel. Okay, now we have a question the boat travels the distance. So, travel is the shortest distance 2.5 kilometer. So, we have a question. So, second question. A bead is tied on one end of a steel rope of length 1 meter with other end of the rope as the center. The rope is rotated in such a way that the bead completes 10 revolutions per second. The centripetal acceleration of bead is. Now, this question centripetal acceleration contributing the formula in the centripetal acceleration contributing the expression in the expression. V square by R and the expression. This can be also written as R omega square and then it is the omega and the omega omega is equal to 2 pi f and the other. ഇനി ഈ ബീഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഒരു മുത്താണ് അപ്പോൾ ഈ മുത്തിനെ ഒരു ചെറിയൊരു നൂലിന്റെ ഒരു ട്വെയിനിന്റെ എൻഡിൽ കെട്ടിയിട്ട് അത് എന്ത് ചെയ്യണം റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അതർ എൻഡ് ഓഫ് ദ ത്രെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വിൽ ബി ദ സെന്റർ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഡിയസ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ ഇവിടെ ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോപ്പ് ഓഫ് ലെങ്ത് 1 meter എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് എന്തിന്റെ വാല്യൂ അറിയാം ആർ ഈസ് ഈക്വൽ ടു 1 meter ആണ് എന്നുള്ള കാര്യം അറിയാം ഇനി ഒമേഗ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല പക്ഷെ എന്ത് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ഒമേഗ കണ്ടുപിടിച്ചൂടെ ഒമേഗ ഈസ് ഈക്വൽ ടു 2 × π × f എഫിന്റെ വാല്യൂ എത്രയാ 10 ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഒമേഗയും കിട്ടും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ എക്സ്പ്രഷൻ കൂടെ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ദെയർഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 × ഒമേഗ ഈസ് ഈക്വൽ ടു 2 π f ദാറ്റ് ഈസ് 2 π f ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 × 4 × π യുടെ വാല്യൂ 3.14 ഹോൾ സ്ക്വയർ അത് ഇക്വൽ ടു ഞാൻ 10 എന്ന് പറഞ്ഞു എടുക്കുകയാണ് ഓക്കെ റൗണ്ട് ചെയ്ത് ഞാൻ 10 എന്ന് പറഞ്ഞു എടുത്തു ഇൻറ്റു എഫിന്റെ വാല്യൂ എത്രയാന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു എത്രയാ 10 ആണ് ദെർഫോർ 10 സ്ക്വയർ അല്ലെ 3.14 സ്ക്വയർ ഉണ്ട് 10 സ്ക്വയർ ഉണ്ട് 10 സ്ക്വയർ 100 സോ ദ എക്സ്പ്രഷൻ വിൽ ബി 4 × 10 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 4000 മീറ്റർ per second square is the answer. Centripetal acceleration 4000 meter per second square. Option under option A is the right answer. But the question, the electric field of an electromagnetic wave in free space is given by E is equal to 5 sin 2π/3 z − ωt × π. Which of the following statement is correct? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം ആൻസേഴ്സ് നമുക്ക് കിട്ടും അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻസ് നോക്കാം ഏതൊക്കെ ഓപ്ഷൻ ആണ് ആ ഓപ്ഷൻസ് ഏതൊക്കെ കറക്റ്റ് ആണെന്ന കാര്യം നോക്കാം ദ വേവ് പ്രൊപ്പഗേറ്റ് അലോങ് വൈ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇസഡ് ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വേവ് പ്രൊപ്പഗേറ്റ് അലോങ് വൈ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ആൻസർ കറക്റ്റ് ആണോ അല്ല ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല രണ്ടാമത് നോക്കി ദ വേവ് വെക്റ്റർ ഇസ് ഗിവൻ ബൈ കെ ഇസ് ഈക്വൽ ടു 2π/3 z̄ ശരിയാണ് വേവ് വെക്റ്റർ എന്ന് പറയുന്നതാണ് ഇത് ഈ വേവ് വെക്റ്റർ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് വേവ് വെക്റ്റർ ഇസ് ഗിവൻ ബൈ കെ ഇസ് ഈക്വൽ ടു 2π/3 z̄ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ശരിക്കും ഇവിടെ നമുക്ക് ആൻസർ കിട്ടി ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് കിട്ടി എങ്കിലും ബാക്കി രണ്ട് ഓപ്ഷൻ നോക്കാം ദ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ബി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കി എക്സ് ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എല്ലാം എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അങ്ങനെ വരുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്മൾ കേർ ചെയ്ത് വെക്കുകയാണല്ലേ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വിൽ ബി എലോങ് ഇസഡ് ആക്സിസ് ആയിരിക്കും
magnetic field direction ennu parayunnathu ini last option the frequency of the wave is approximately 10 raised to 6 hertz ennu parayunnathu appo idalla ṭo idu answer alla appo idu engena nokkam omega is equal to c into k ennu parayna expression namukku ariyam illa omega is equal to c into k omega ennu vachanda 2 pi f aanu omega ennu parayunnathu c ennu parayunnathu 3 into 10 raised to 8 aanu c ennu parayunnathu k ide value enda 2 pi by 3 എന്ന് പറയുന്നതായിരിക്കും k യുടെ വാല്യൂ ഈ 3 ഉം ഈ 3 ഉം ക്യാൻസൽ ആയി പോയി ഈ 2 ഉം ഈ 2 പൈ ഉം ക്യാൻസൽ ആയി പോയി അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി f is equal to 10 raised to 8 എന്നാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ 10 raised to 6 അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഏതാ ഓപ്ഷൻ b is the right answer